ഒമ്പതാം ക്ലാസ്സിലെ ദ്രവബലങ്ങൾ എന്ന പാഠഭാഗം 20 മിനിറ്റിനുള്ളിൽ പഠിക്കാനുള്ള ഒരു തന്ത്രമാണ് അവതരിപ്പിക്കുന്നത്. പരീക്ഷയെ മുൻനിർത്തി ചോദ്യ ഉത്തര രീതിയിലാണ് ഇവിടെ ഈ പാഠഭാഗം അവതരിപ്പിക്കുന്നത്. ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി നന്നായി അടച്ച ശേഷം ജലത്തിനടിയിലേക്ക് താഴ്ത്തി വയ്ക്കുന്നു. കൈയെടുക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പി മുകളിലേക്ക് ഉയർന്നു വരുന്നു. എന്തായിരിക്കും കാരണം? ഇതിന് കാരണം പ്ലവക്ഷമ ബലമാണ്. എന്താണ് പ്ലവക്ഷമ ബലം? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലമാണ് പ്ലവക്ഷമ ബലം. നിത്യജീവിതത്തിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ബക്കറ്റ് ജലത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ജലോപരിതലം വരെ വലിച്ചുയർത്താൻ വളരെ എളുപ്പമാണ്. പ്ലവക്ഷമ ബലം എങ്ങനെയാണ് അളക്കുന്നത്? ഒരു വസ്തു ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണ്ടെത്താൻ വസ്തു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് വായുവിൽ വെച്ച് ഭാരം കണ്ടെത്തുന്നു. അത് ന്യൂട്ടനിൽ രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ വസ്തു ജലത്തിൽ മുക്കിവെച്ചതിന് ശേഷം സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഭാരം കണ്ടെത്തുന്നു. വായുവിലെ ഭാരവും ജലത്തിലെ ഭാരവും തമ്മിലുള്ള ഭാരവ്യത്യാസം പ്ലവക്ഷമ ബലമാണ്. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ദ്രാവകത്തിൻ്റെ സാന്ദ്രത, മുങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ വ്യാപ്തം. ഒരു കല്ലിൻ്റെ ഭാരം സ്പ്രിംഗ് ഡ്രാസ് ഉപയോഗിച്ച് വായുവിൽ വെച്ച് അളന്നപ്പോൾ 6 ന്യൂട്ടനും ഇതേ കല്ല് ജലത്തിൽ മുക്കിവെച്ച് സ്പ്രിംഗ് ഡ്രാസ് ഉപയോഗിച്ച് അളന്നപ്പോൾ 4 ന്യൂട്ടനും ഭാരം രേഖപ്പെടുത്തിയെങ്കിൽ കല്ലിന് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം എത്രയാണ്? പ്ലവക്ഷമ ബലം സമം കല്ലിൻ്റെ വായുവിലെ ഭാരം കുറയ്ക്കണം കല്ലിൻ്റെ ജലത്തിലെ ഭാരം. 6 ന്യൂട്ടൻ കുറയ്ക്കണം 4 ന്യൂട്ടൻ. ഉത്തരം 2 ന്യൂട്ടൻ. പ്ലവക്ഷമ ബലം കണ്ടെത്താനുള്ള മറ്റൊരു മാർഗമാണ് ആർക്കമിഡീസ് തത്വം. ആർക്കമിഡീസ് തത്വം ഉപയോഗിച്ച് എങ്ങനെയാണ് പ്ലവക്ഷമ ബലം കണ്ടെത്തുന്നത് എന്ന് നോക്കാം. ഒരു ഓവർഫ്ലോ ജാറിൽ നിറയെ ജലമെടുക്കുക. അതിനുശേഷം പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കുന്നതിനായി വസ്തു ഓവർഫ്ലോ ജാറിലേക്ക് ഇടുക. ജലം പുറത്തേക്ക് ഒഴുകുന്നു. ഈ ആദേശം ചെയ്യപ്പെട്ട ജലത്തിൻ്റെ ഭാരം കണക്കാക്കുക. ഈ കവിഞ്ഞൊഴുകിയ ജലത്തിൻ്റെ ഭാരം പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. ഈ രീതിയിലാണ് ആർക്കമിഡീസ് തത്വം ഉപയോഗിച്ച് പ്ലവക്ഷമ ബലം കണ്ടെത്തുന്നത്. ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് തോണി നിർമ്മിക്കുക. ഈ തോണി ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അതിനുശേഷം പല പ്രാവശ്യം മടക്കി ഈ അലുമിനിയം ഫോയിലിനെ വളരെ ചെറുതാക്കുക. അതിനുശേഷം ജലത്തിലിട്ട് നോക്കുന്നു. ഇപ്പോൾ അലുമിനിയം ഫോയിൽ ജലത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നതായി കാണാം. എന്താണ് ഇതിന് കാരണം? തോണിയുടെ രൂപത്തിലായിരുന്നപ്പോഴും മടക്കി ചെറുതാക്കിയപ്പോഴും അലുമിനിയം ഫോയിലിൻ്റെ ഭാരത്തിലോ മാസിലോ വ്യത്യാസമില്ല. പക്ഷേ മടക്കി ചെറുതാക്കുമ്പോൾ അലുമിനിയം ഫോയിലിൻ്റെ വ്യാപ്തം കുറയുന്നു. വ്യാപ്തം കുറയുന്നത് മൂലം സാന്ദ്രത വർദ്ധിക്കുകയും ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയത് കൊണ്ട് അത് ജലത്തിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. നമുക്ക് പൊതുവെ വസ്തുക്കളെ രണ്ടാക്കി തരംതിരിക്കാൻ കഴിയും. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളും, അതായത് സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളും, ജലത്തിൽ താഴ്ന്നു പോകുന്നത്, അതായത് ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ വസ്തുക്കളെന്നും. എപ്പോഴാണ് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഇതാണ് പ്ലവന തത്വം. ഇതുവരെ മനസ്സിലാക്കിയ ആശയങ്ങളിൽ നിന്നും ചില ചോദ്യങ്ങൾ. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? പ്ലവക്ഷമ ബലം
ഉള്ളത് കൊണ്ട്. മുട്ട ശുദ്ധജലത്തിൽ താഴ്ന്നു പോകുമെങ്കിലും ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഉപ്പുവെള്ളത്തിൽ പ്ലവക്ഷമ ബലം കൂടുതലായതുകൊണ്ട്. മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. മണ്ണെണ്ണയ്ക്ക് ജലത്തെക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കപ്പലിന് വ്യാപ്തം വളരെ കൂടുതലാണ്. അതുകൊണ്ട് കപ്പലിന് കൂടുതൽ ജലത്തെ ആദേശം ചെയ്യാൻ സാധിക്കുന്നു. കപ്പലിൻ്റെ ഭാരത്തേക്കാൾ കൂടുതൽ ജലം ആദേശം ചെയ്യുന്നത് കൊണ്ട് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. എന്താണ് ആപേക്ഷിക സാന്ദ്രത? ഒരു ദ്രാവകത്തിന് ജലത്തേക്കാൾ എത്ര മടങ്ങ് സാന്ദ്രത കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്ന് പറയുന്നതാണ് ആപേക്ഷിക സാന്ദ്രത. ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങൾ ജലത്തിൽ മുങ്ങിക്കിടക്കുകയും ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങൾ ജല ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ വസ്തുവിൻ്റെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചാൽ മതി. ഇതിന് യൂണിറ്റ് ഇല്ല. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³ ആണ്. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ജലത്തിലിട്ടാൽ സൂചിപ്പിക്കുന്ന റീഡിംഗ് 1 ആയിരിക്കും. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ മുകളിലേക്ക് ഉയരുന്നു. ഇതിന് കാരണം ദ്രവത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലവും കൂടുന്നു. ഇതിനാൽ ഹൈഡ്രോമീറ്റർ മുകളിലേക്ക് ഉയരുന്നു. അതുകൊണ്ട് ഹൈഡ്രോമീറ്ററിലെ റീഡിംഗ് എപ്പോഴും മുകളിൽ നിന്നും താഴേക്ക് കൂടി വരുന്ന രീതിയിലായിരിക്കും. പാലിൻ്റെ ശുദ്ധത അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ടൂത്ത്പേസ്റ്റ് എടുക്കുമ്പോൾ നിറഞ്ഞ ട്യൂബിൻ്റെ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും ട്യൂബിൽ നിന്നും പേസ്റ്റ് പുറത്തേക്ക് വരുന്നു. എന്താണ് ഇതിന് കാരണം? പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിക്കാം. ദ്രവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രവത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ നിറയെ ജലമെടുത്ത് വായു ഇല്ലാത്ത വിധത്തിൽ കെട്ടി ഭദ്രമാക്കിയതിന് ശേഷം പല ഭാഗത്തായി മൊട്ടുസൂചി ഉപയോഗിച്ച് സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സഞ്ചിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മർദ്ദം പ്രയോഗിക്കുമ്പോൾ എല്ലാ സുഷിരങ്ങളിൽ നിന്നും ഒരേ ശക്തിയോടെ ജലധാര പുറത്തേക്ക് ഒഴുകുന്നു. ഇതിന് കാരണവും പാസ്കൽ നിയമമാണ്. എന്താണ് പാസ്കൽ നിയമം? ഒരു സമ്പ്രദ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന ആശയമാണ്. നിത്യജീവിതത്തിൽ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ എന്തെല്ലാമാണ്? ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, എക്സ്കവേറ്റർ. എന്താണ് കേശികത്വം? ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. ജലം കേശിക ഉയർച്ചയും മെർക്കുറി കേശിക താഴ്ചയും കാണിക്കുന്നു. കേശികത്വം അനുഭവപ്പെടുന്ന ചില സന്ദർഭങ്ങൾ കണ്ടെത്താം. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കുന്നു. മണ്ണെണ്ണ വിളക്കിൽ തിരിയിലൂടെ മണ്ണെണ്ണ ഉയരുന്നു. ചുമരിൽ മഴക്കാലത്ത് നനവ് പടരുന്നത്. കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്. ഒരു ഗ്ലാസ്സിലെ ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ വയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ എന്ത് ബലമാണ് അനുഭവപ്പെടുന്നത്? ഇവിടെ പ്രതലബലം കാരണമാണ് ബ്ലേഡിനെ പൊങ്ങിക്കിടക്കാൻ സാധിക്കുന്നത്. പ്രതലബലത്തിന് കാരണമായിട്ടുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. പ്രതലബലത്തിന് കാരണം കൊഹിഷൻ ബലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്
അഡ്ഹീഷൻ ബലം. അഡ്ഹീഷൻ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ വിശദീകരിക്കുന്നു. ഈർക്കിൾ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചായി കാണുന്നു. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബോർഡിൽ പറ്റിപ്പിടിക്കുന്നു. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനയ്ക്കുന്നു. മെർക്കുറി തുള്ളികൾ തമ്മിൽ അടുപ്പിക്കുമ്പോൾ അവ വേർപിരിയാത്ത വിധം ഗോളാകൃതി കൈവരിക്കുന്നു. ഇത് കൊഹിഷൻ ബലം കാരണമാണ്. വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് പറമ്പ് കിളയ്ക്കുന്നത് എന്തിനായിരിക്കും? വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് പറമ്പ് കിളച്ചില്ലെങ്കിൽ മണ്ണിലെ നേർത്ത സുഷിരങ്ങളിലൂടെ കേശിക ഉയർച്ച മൂലം ജലം മുകളിലേക്ക് ഉയരുകയും പൂർണ്ണമായും ബാഷ്പീകരിക്കുകയും ചെയ്യും. ഇതുമൂലം മണ്ണിലെ ജലാംശം നഷ്ടപ്പെടും. ഇതൊഴിവാക്കാനാണ് മണ്ണ് കിളച്ചിടുന്നത്. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകും. അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച അനുഭവപ്പെടും. കേശിക കുഴലിൻ്റെ വ്യാപ്തവും കേശിക ഉയർച്ചയും തമ്മിലുള്ള ബന്ധം എന്താണ്? വ്യാസവും ഏറ്റവും കുറഞ്ഞ കേശിക കുഴലിൽ കൂടുതൽ കേശിക ഉയർച്ച കാണിക്കുന്നു. വ്യാസം കുറയുമ്പോൾ കേശിക ഉയർച്ച കൂടുന്നു. ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ തേനിനേക്കാൾ വേഗത്തിൽ ജലം ഒഴുകുന്നു. എന്തായിരിക്കും കാരണം? തേനിന് വിസ്കസ് ബലം കൂടുതലായതുകൊണ്ടാണ് തേൻ സാവധാനത്തിൽ ഒഴുകുന്നത്. എന്താണ് വിസ്കസ് ബലം? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. വിസ്കസ് ബലം കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ ചലനം കുറയുന്നു. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണ് വിസ്കസ് ദ്രാവകങ്ങൾ. വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങളാണ് മൊബൈൽ ദ്രാവകങ്ങൾ. വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തിരുമ്മുന്നത് എന്തിനാണ്? വൈദ്യുതാഘാതമേൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ രക്തത്തിന് ഒഴുകാൻ സാധിക്കാതെ വരികയും ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്യുന്നു. ശരീരത്തെ തിരുമ്മി ചൂടുപിടിപ്പിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവുകയും രക്തം ഒഴുകുകയും ചെയ്യുന്നു. എന്താണ് സന്തുലിത ബലം? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം 0 ആണെങ്കിൽ ഇത്തരം ബലങ്ങളെ സന്തുലിത ബലങ്ങളെന്ന് പറയും. ഇത്തരം ബലങ്ങൾക്ക് വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിയില്ല. അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യും. ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ചലനവുമായി ബന്ധപ്പെട്ട് ഗലീലിയോയുടെ നിരീക്ഷണം എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. എന്താണ് ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമം? ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമം എങ്ങനെ വിശദീകരിക്കാം? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരും. ഇതാണ് 1-ാം ചലന നിയമം. എന്താണ് ജഡത്വം? ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വമെന്ന് പറയും. ജഡത്വം 2 തരമുണ്ട്, നിശ്ചല ജഡത്വവും ചലന ജഡത്വവും. നിശ്ചല ജഡത്വത്തിൽ വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നു. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴുന്നു. 1-ന് മുകളിൽ 1 കാരം ബോർഡിൽ കോയിനുകൾ അടുക്കി വെച്ചതിന് ശേഷം ഒരു സ്ട്രൈക്കർ ഉപയോഗിച്ച് ഏറ്റവും അടിയിലുള്ള കോയിൻ മാത്രം തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കും.
മറ്റ് കോയിനുകൾ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നു. മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ കൊമ്പ് ചലിക്കുകയും ഈ അവസരത്തിൽ മാങ്ങ നിശ്ചലാവസ്ഥയിൽ തുടരാൻ ശ്രമിക്കുകയും മാങ്ങ അടർന്നു വീഴുകയും ചെയ്യുന്നു. ഇനി ചലനജഡത്വത്തിന് ഉദാഹരണങ്ങൾ കണ്ടെത്താം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു. ഓടിവരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു വസ്തുവിൻ്റെ മാസ് കൂടുന്നതനുസരിച്ച് ജഡത്വവും കൂടുന്നു. ഭാരം കയറ്റിയ വാഹനങ്ങൾ വേഗം കുറയ്ക്കാതെ വളവ് തിരിയുന്നത് അപകടത്തിന് ഇടയാക്കുന്നു. എന്താണ് കാരണം? ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് മാസ് കൂടുതലാണ്, ഇതുമൂലം ജഡത്വവും കൂടുതലാണ്. പെട്ടെന്ന് വാഹനം വളവ് തിരിക്കുമ്പോൾ വാഹനം നേർരേഖയിലൂടെയുള്ള സമചലനത്തിൽ തുടരാനായി ശ്രമിക്കുന്നു. ഇതുമൂലം പെട്ടെന്ന് വാഹനം തിരിയുന്നില്ല, അതുകൊണ്ട് വാഹനം പെട്ടെന്ന് തന്നെ മറയുന്നു. ആക്കം എന്നാൽ എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ഇത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണന ഫലമാണ്. മാസ് കൂടുമ്പോഴും പ്രവേഗം കൂടുമ്പോഴും ആക്കം വർദ്ധിക്കുന്നു. ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടു തരം ഗ്രാഫുകളാണ് ചലന സമവാക്യങ്ങൾ എന്ന രണ്ടാമത്തെ പാഠത്തിൽ വരയ്ക്കാനുള്ളത്. ഒന്ന് സമയ സ്ഥാനഗ്രാഫും രണ്ട് സമയ പ്രവേഗ ഗ്രാഫും. എപ്പോഴും സമയം എക്സ് ആക്സിസിൽ രേഖപ്പെടുത്തുന്നു, സ്ഥാനവും പ്രവേഗവും വൈ ആക്സിസിലും രേഖപ്പെടുത്തുന്നു. സമവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയായിരിക്കും. നേർരേഖയല്ലാത്ത സന്ദർഭത്തിൽ വസ്തു അസമ വേഗത്തിലായിരിക്കും. സമയ പ്രവേഗ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകളിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കാനായി ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തിയാൽ മതി. മൂന്ന് ചലന സമവാക്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കുകളാണ്, ഗണിത പ്രശ്നങ്ങളാണ് നിർദ്ധാരണം ചെയ്യാനുള്ളത്. ഒന്ന് വി സമം യു പ്ലസ് എ ടി, എസ് സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്ന് വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് ടു എ എസ്.